ഹായ് എവരി വൺ, വെൽക്കം ബാക്ക്. എല്ലാവർക്കും സുഖമെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് കുറച്ച് വ്യത്യസ്തമായ കണ്ടന്റ് ആണ്. സാധാരണ ചെയ്യും പോലെ ബൈക്സിനെ കുറിച്ചുള്ളതല്ല. എനിക്ക് വളരെ യൂസ്ഫുള്ളായി തോന്നിയ ഒരു കാര്യം നിങ്ങളുമായി ഷെയർ ചെയ്യാന്ന് കരുതി. സ്റ്റീം കാർ വാഷ് ആണ് സംഭവം. വെറും 4 ലിറ്റർ വെള്ളം കൊണ്ട് ഒരു കാർ മുഴുവൻ വാഷ് ചെയ്യും എന്നാണ് ഇവർ പറയുന്നത്. നമുക്ക് ആഹാരം കഴിച്ചിട്ട് കൈ കഴുകാൻ തന്നെ അത്രയും വെള്ളം വേണം. പക്ഷെ ഇവരതുകൊണ്ട് വണ്ടിയുടെ പുറവും അകവും വാഷ് ചെയ്യും. നമ്മുടെ വീട്ടിൽ നമ്മുടെ സമയത്ത് വന്ന് വാഷ് ചെയ്യും എന്നതാണ് ഇത് ഏറ്റവും അട്രാക്റ്റീവ് ആകുന്നത്. അതുപോലെ എല്ലാം കൂടി ഒരു മണിക്കൂറിൽ താഴെ മതി. റേറ്റും കുറവാണ്, 500 രൂപ. ഈ സ്റ്റീം വാഷിനെ കുറിച്ച് അറിഞ്ഞപ്പോൾ ഇതൊന്ന് പരീക്ഷിക്കാം എന്ന് ഞാൻ കരുതിയത് തന്നെ ഇന്റീരിയർ ക്ലീനിങ് കൂടി ഉണ്ട് എന്നറിഞ്ഞതുകൊണ്ടാണ്. വെള്ളം കുറച്ച് കൂടുതലായാലും പുറം നമുക്ക് ക്ലീൻ ചെയ്യാവുന്നതല്ലേ ഉള്ളൂ, കാശ് കൊടുക്കണ്ടല്ലോ. പക്ഷെ ഉള്ളിൽ അധികം വെള്ളം യൂസ് ചെയ്യാൻ കഴിയില്ല. വെറുതെ വാക്യൂം ചെയ്തിട്ടോ തുണി നനച്ച് തുടച്ചെടുത്തതുകൊണ്ടൊന്നും ഉള്ളിലെ സ്മെല്ലും മുഴുവൻ പൊടിയും ഒന്നും പോയില്ല, പ്രത്യേകിച്ച് ACക്കുള്ളിൽ. ഈ വണ്ടി പ്രത്യേകിച്ച് AC ഓൺ ചെയ്യുമ്പോൾ ഒരു പൊടി സ്മെല്ല് തുടങ്ങിയിട്ട് കുറച്ച് നാളായി. സർവീസിന് കൊടുത്തപ്പോൾ ഇന്റീരിയർ ക്ലീൻ ചെയ്യാം, AC ക്ലീൻ ചെയ്യാം എന്നൊക്കെ പറഞ്ഞ് 1200 രൂപ 1500 രൂപ എന്തോ വാങ്ങിച്ചതല്ലാതെ സ്മെല്ലൊന്നും മാറിയില്ല. അതിൻ്റെ ഡക്ട് എന്ന് പറയുന്ന പൈപ്പിങ്ങിൽ പൊടിയും ബാക്ടീരിയ, ഫംഗസ് തുടങ്ങിയ ജെംസും ഒക്കെ കാലക്രമേണ നിറയും. അതൊരു സ്മെല്ലുണ്ടാക്കിയോ ചിലപ്പോൾ തലവേദന, അലർജി തുടങ്ങിയ പ്രശ്നങ്ങളിലേക്ക് പോവുകയോ ഒക്കെ ചെയ്യും. സ്റ്റീം വാഷ് ആകുമ്പോൾ 100നും 150 ഡിഗ്രി സെൽഷ്യസിനും ഇടയ്ക്കുള്ള ചൂടിലാണ് ചെയ്യുന്നത്. വെള്ളം സ്റ്റീമാകാൻ തന്നെ 100 ഡിഗ്രി വേണം. അപ്പോൾ അത്രയും ചൂടിൽ മിക്ക ജെംസിനെ കൊല്ലാൻ ഈ വാഷിന് കഴിയും എന്നാണ് ഞാൻ മനസ്സിലാക്കിയത്. AC വെന്റിലൂടെ അകത്തേക്ക് സ്റ്റീം അടിക്കുകയാണ് ഇവർ ചെയ്യുന്നത്. ഒടുവിൽ ആഘോഷം മുഴുവൻ സ്റ്റീം ചെയ്ത് കുറച്ച് നേരത്തേക്ക് അടച്ചിടും. സീറ്റ് ഒറിജിനൽ ക്ലോത്ത് ടൈപ്പാണ്. വെള്ളം അധികം പിടിക്കാത്ത റെക്സിൻ പോലത്തെ കവറിങ്ങിലാണ് ക്ലീനിങ് എളുപ്പം. ഇതാണ് സ്റ്റീം വാഷ് മെഷീൻ. നമ്മൾ വെള്ളമോ കറണ്ടോ ഒന്നും കൊടുക്കണ്ട. എന്തൊക്കെ വേണോ അതെല്ലാം അവർ തന്നെ കൊണ്ടുവന്നോളൂ. ഫ്ലോർ മാറ്റും വീൽ ആർച്ചും ടയറും ഒക്കെ വാഷ് ചെയ്യാൻ സ്റ്റീം മാത്രമല്ല വെള്ളം കൂടി ഉപയോഗിക്കുന്നുണ്ട്. പക്ഷെ അതിന് വളരെ കുറച്ച് വെള്ളം മതിയാവും. വെള്ളം ഒട്ടും താഴെ വീഴാനില്ല എന്ന് തന്നെ പറയാം. പക്ഷെ നന്നായി ക്ലീൻ ആവുന്നുമുണ്ട്. അതുപോലെ എഞ്ചിൻ ബേയിൽ ഒത്തിരി വെള്ളം ഹൈ പ്രഷറിൽ അടിക്കുന്നത് നല്ലതല്ല. സ്റ്റീം വാഷിലാകുമ്പോൾ വയറിംഗ് കണക്ടേഴ്സിലൊന്നും വെള്ളം കയറുന്ന പേടിയും വേണ്ട, ക്ലീൻ ആവുകയും ചെയ്യും. എന്തെങ്കിലും നെഗറ്റീവ് പറയാനുണ്ടെങ്കിൽ അതൊരു അണ്ടർബോഡി വാഷ് ഇതിൽ നടക്കില്ല എന്നതാണ്. അതിന് വർഷത്തിലൊരിക്കൽ കമ്പനി സർവീസിന് കൊടുക്കുമ്പോൾ അവർ ചെയ്യുമല്ലോ. സംഭവം വെടിപ്പായിട്ടുണ്ട്. ഉൾവശം നല്ല ക്ലീൻ. ഇപ്പോൾ ചെയ്തിട്ട് അതിൻ്റെ 2 ആഴ്ചകളായി. AC ഓൺ ചെയ്യുമ്പോഴുള്ള പൊടിയുടെ മണം ഫുള്ളായിട്ട് മാറി. അതുപോലെ എഞ്ചിൻ ബേയും സൂപ്പർ ക്ലീൻ. എല്ലാം 1 മണിക്കൂറിനുള്ളിൽ, വേറെ 500 രൂപയ്ക്ക്. വെള്ളം ഒട്ടും പാഴാക്കാതെ വണ്ടി മുഴുവൻ ക്ലീൻ ചെയ്തു എന്നത് ഒരു ചെറിയ കാര്യമല്ല. ഒത്തിരി ടീമുണ്ട് ഇപ്പോൾ സ്റ്റീം വാഷിന്. നിങ്ങൾ ട്രിവാൻഡ്രത്ത് എവിടെയെങ്കിലും ആണെങ്കിൽ ഇവരെ വിളിക്കാം. 1200 രൂപയ്ക്ക് ഇവർക്ക് മന്ത്ലി 4 വാഷിൻ്റെ ഒരു സ്കീമും കൂടി ഉണ്ട്. അതിൽ ഒരു സ്റ്റീം വാഷും ബാക്കിയുള്ളത് ഫോം കൊണ്ടുള്ള പുറം വാഷുമാണ്. വീഡിയോ ഇഷ്ടമായാൽ ലൈക്കും സബ്സ്ക്രൈബും ചെയ്യുക. താങ്ക്സ് ഫോർ വാച്ചിങ്.